നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്തുള്ള ഫീച്ചറുകൾ. നമ്മുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസിൽ ചെറിയ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വാട്സപ്പിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ കൂടി ഇതിനകത്ത് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ അതിനുവേണ്ടിയാണ് വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ആ ഒരു പുതിയ സ്റ്റാറ്റസിൽ അപ്ഡേറ്റ് നോക്കാം. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക, നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് കാണുന്ന ഈ ഭാഗത്ത് അപ്ഡേറ്റ് എന്നിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് ദാ ഇതുപോലെ കിടക്കും. നേരത്തെ നമുക്ക് സ്റ്റാറ്റസ് നേരെ ലൈനായിട്ട് കിടക്കുന്നെങ്കിൽ ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളിടുന്ന എല്ലാ സ്റ്റാറ്റസുകളും ഇവിടെ ഇതുപോലെ ലൈനായിട്ട് കാണാം, ഇതുപോലെ ഒരു തമ്പനെയിൽ കാണാൻ സാധിക്കും. ജസ്റ്റ് ആ സ്റ്റാറ്റസിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, ഇതാ നമുക്ക് ആ സ്റ്റാറ്റസ് ഇതുപോലെ കാണാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസിൽ വന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നമ്മൾ പരിശോധിച്ചത്. രണ്ടാമതായിട്ട് വാട്സപ്പിനകത്തുള്ള ഒരു ഫീച്ചർ ഏതാണെന്ന് നോക്കാം. വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിലെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണും, ഈ അക്കൗണ്ട് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ വരുമ്പോൾ റിക്വസ്റ്റ് അക്കൗണ്ട് ഇൻഫോ എന്നൊരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ ദാ നേരത്തെ റിക്വസ്റ്റ് അക്കൗണ്ട് ഇൻഫോ എന്ന് മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് ഫീച്ചറുകൾ. ഇതിൽ നമുക്ക് ഓരോ നോക്കാം. ഒന്നാമത്തത് റിക്വസ്റ്റ് അക്കൗണ്ട് റിപ്പോർട്ടാണ്. നമ്മുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ, നമ്മളുടെ വാട്സപ്പ് ഡീറ്റെയിൽസ്, വാട്സപ്പിൻ്റെ ഇൻഫർമേഷൻ, സെറ്റിങ്സുകൾ, പ്രൊഫൈൽ പിക്ചറുകൾ, വാട്സപ്പ് ക്രിയേറ്റ് ചെയ്ത വർഷം, കാര്യങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ റിക്വസ്റ്റ് അക്കൗണ്ട് റിപ്പോർട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കും ഇന്ന് June 7 ആണ്, June 10 നിങ്ങളുടെ റിപ്പോർട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഇതേ സ്ഥലത്ത് വന്ന് നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്ത് കാണാൻ സാധിക്കും. ഇനി ഓരോ മാസവും പ്രത്യേകിച്ച് എല്ലാ മാസവും ഇതേ സമയത്ത് നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിയേറ്റ് റിപ്പോർട്ട്സ് ഓട്ടോമാറ്റിക്കലി എന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മാസവും ഇതേ ദിവസം നിങ്ങൾ എന്നാണോ എനേബിൾ ചെയ്യുന്നതെങ്കിൽ ഈ ഭാഗം നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുത്താൽ ആ എനേബിൾ ചെയ്യുന്ന ദിവസം എല്ലാ മാസവും നിങ്ങൾക്ക് ഇതിൻ്റെ റിപ്പോർട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ചാനൽ ആക്ടിവിറ്റീസ് ആണ്. നമ്മുടെ വാട്സപ്പിനകത്ത് നമുക്ക് ചാനലുകൾ ഉണ്ടെങ്കിൽ ആ ചാനൽ നമുക്കിവിടെ അതിൻ്റെ റിക്വസ്റ്റ് ഡീറ്റെയിൽസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ചാനൽ റിപ്പോർട്ട് ഓപ്ഷൻ ഉണ്ട്. ക്രിയേറ്റ് റിപ്പോർട്ട്സ് ഓഫ് ഓട്ടോമാറ്റിക്കലി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ എല്ലാ മാസവും നിങ്ങൾക്ക് ഇതിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വാട്സപ്പ് തന്നെ തരും. ഇവിടെ വന്ന് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയും അത് കാണാൻ സാധിക്കുകയും ചെയ്യും. ഞാനിപ്പോൾ റിക്വസ്റ്റ് കൊടുത്തത് 10ാം തീയതിയാണ് അത് എനിക്ക് വരിക. അത് ഓപ്പൺ ചെയ്ത് എനിക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, നിങ്ങളുടെ വാട്സപ്പിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസുകളും ഇതിനകത്ത് നിങ്ങൾക്ക് ലഭ്യമാകും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗ്ഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.